ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല ബസ് സമരം വ്യാഴാഴ്ച ആരംഭിക്കും ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ബസ്സുടമകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിച്ചത് മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കുക കിലോമീറ്റർ നിരക്ക് ഒരു രൂപ പത്ത് പൈസയായി ഉയർത്തുക വിദ്യാർത്ഥികളുടെ നിരക്ക് ആറ് രൂപയാക്കുക തുടങ്ങിയവയാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യങ്ങൾ അതേസമയം സമരം കൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് കരുതണ്ടെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു പണിമുടക്കുമായി മുന്നോട്ടുപോയാല് കെഎസ്ആർടിസി കൂടുതൽ സർവീസ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ദ്ധ സമിതി ശുപാർശയുണ്ടായിട്ടും നടപ്പാക്കാത്തതിലും സ്വകാര്യ ബസ് ഉടമകള് പ്രതിഷേധം അറിയിച്ചു നവംബർ മാസം തന്നെ മിനിമം ചാർജ് പത്ത് രൂപയാക്കാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചെങ്കിലും പ്രഖ്യാപനം ഉണ്ടായില്ല രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റം ഉണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയാണ് വിലക്കയറ്റത്തിനിടയിൽ ബസ് ചാർജ് വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടപ്രഹരമാകുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ കുഴപ്പിച്ചത് എന്നാൽ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി വീണ്ടും ചർച്ചകൾ സജീവമാക്കിയതും ഗതാഗത മന്ത്രിയാണ് ചാർജ് വർധനവിൽ എൽ ഡി അനുമതിയും വൈകുകയാണ് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത